In this video, I am going to discuss about SIC and SIC-XE. SIC is a hypothetical computer system. The full form is Simplified Instructional Computer. It is not a real one. ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മൈക്രോ പ്രോസസർ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എ ഹൈപ്പോത്തെറ്റിക്കൽ കമ്പ്യൂട്ടർ സിസ്റ്റം. SIC-XE ഈസ് ദ നെക്സ്റ്റ് വേർഷൻ ഓഫ് SIC മെഷീൻ. XE സ്റ്റാൻഡ്സ് ഫോർ എക്സ്ട്രാ എക്യുപ്മെന്റ് ഓർ എക്സ്ട്രാ എക്സ്പെൻസീവ്. നൗ വി ആർ ഗോയിങ് ടു സീ ദ ആർക്കിടെക്ചർ ഓഫ് SIC ആൻഡ് SIC-XE. ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് മെമ്മറി, രജിസ്റ്റേഴ്സ്, ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്, അഡ്രസ്സിംഗ് മോഡ്, ഇൻസ്ട്രക്ഷൻ സെറ്റ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എക്സെട്ര. ദ ഫസ്റ്റ് വൺ ഈസ് മെമ്മറി. ദ മാക്സിമം മെമ്മറി സൈസ് ഓഫ് SIC മെഷീൻ ഈസ് 2 raised to 15 ബൈറ്റ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 32 KB. ദ മാക്സിമം മെമ്മറി സൈസ് ഓഫ് SIC-XE മെഷീൻ ഈസ് 2 raised to 20 ബൈറ്റ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 MB. ഏത് കേസായാലും 1 memory ഇസ് ഈക്വൽ ടു 8 bits ആണ്, 1 word ഇസ് ഈക്വൽ ടു 24 bits ആണ്. ദെൻ SIC രജിസ്റ്റേഴ്സ്. SIC-യിൽ ദർ ആർ 5 registers, AXL, PC ആൻഡ് SW. A ഈസ് അക്യുമുലേറ്റർ, അരിത്തമെറ്റിക് ഓപ്പറേഷന് യൂസ് ചെയ്യുന്നു. X ഈസ് ഇൻഡെക്സ് രജിസ്റ്റർ ടു സ്റ്റോർ അറേ ഇൻഡെക്സ്. L ഈസ് ലിങ്കേജ് രജിസ്റ്റർ to store the return address of a subroutine. PC, program counter, contains the address of next instruction to be executed. SW, status world, ഇത് കുറെ സ്മോൾ ഇൻഫോർമേഷൻസിൻ്റെ ഒരു കളക്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, കണ്ടീഷണൽ കോൾ. എല്ലാ രജിസ്റ്ററിൻ്റെയും സൈസ് 24 bits. SIC-XE മെഷീൻ, ഇതിൽ ഓൾറെഡി SIC-യിലെ 5 registers പ്ലസ് ഒരു 4 registers ഉണ്ട്. ദ അഡീഷണൽ രജിസ്റ്റേഴ്സ് ആർ BST ആൻഡ് F. B ഈസ് ബേസ് രജിസ്റ്റർ ടു സ്റ്റോർ സം ബേസ് അഡ്രസ്. S and T ആർ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ടു സ്റ്റോർ ടെമ്പററി ഡേറ്റ. ആൻഡ് F ഈസ് എ ഫ്ലോട്ടിംഗ് പോയിന്റ് രജിസ്റ്റർ ടു കീപ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. ഫ്ലോട്ടിംഗ് പോയിന്റ് രജിസ്റ്ററിൻ്റെ സൈസ് 48 bits. ബാക്കി എല്ലാ രജിസ്റ്ററിൻ്റെയും സൈസ് 24 bits. ദെൻ ഈ രജിസ്റ്ററിനെല്ലാം ഒരു യുണീക്ക് നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ നമ്പർ. ഇത് 0, 1, 2, ദെൻ 3, 4, 5, 6, 7 ഇല്ല, 8 and 9. ഈ ഓർഡറിലാണ് ഈ രജിസ്റ്ററിന് നമ്പർ അസൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഡേറ്റ ഫോർമാറ്റ്. SIC മെഷീൻ സപ്പോർട്ട് ചെയ്യുന്നത് ക്യാരക്ടേഴ്സ് ആൻഡ് ഇൻറ്റീജേഴ്സ്. വൺ ക്യാരക്ടർ സൈസ് ഇസ് ഈക്വൽ ടു 8 bits. One integer size is equal to 24 bits. And negative number na 2's complement representation. SIC-XE machine characters, integers and floating point number na support cheyyum. One character size 8 bits, one integer size 24 bits, one floating point number size 48 bits. Floating point number format, first bit for sign, next 11 bits for exponent, and last 36 bits for fraction. Next is instruction format. SIC machine ഒരു single instruction format ഉള്ളൂ. 24 bit size ഉള്ള ഒരു instruction format. First 8 bits are opcode, next bit is X, and the last 15 bits are address. ഇതിൽ opcode എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ add ഒരു instruction ആണ്. Add ന് corresponding hexa code is 18. Add F in corresponding hexa code is 58. So, ഇങ്ങനെ വരുന്ന 2-digit കോഡ് ആണ് ഓപ്കോഡ്സ് ആയിട്ട് വരുന്നത്. ഇത് ഓപ്കോഡ്സ് ആർ ഇൻ ഹെക്സാ ഡെസിമൽ ഫോർമാറ്റ്. സോ ഇപ്പോൾ 1, 8 ആണെങ്കിൽ 1 and 8 ആർ ഹെക്സാ ഡെസിമൽ നമ്പേഴ്സ്. നമുക്കതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഹെക്സാ ടു ബൈനറി കൺവേർഷൻ്റെ ടൈമിൽ ഫസ്റ്റ് 1 ന് 0001, അങ്ങനെ 4-digit ആയിട്ട് കൺവേർട്ട് ചെയ്യും. സിമിലർലി 8 ന് 4-digit ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യും, ദാറ്റ് ഈസ് 1000. ഇങ്ങനെ 4 plus 4, 8 bit ആയിട്ടായിരിക്കും ഒരു ഓപ്കോഡ് സ്റ്റേ ചെയ്യുക. സോ ഇങ്ങനെ ഫസ്റ്റ് 8 bit
ഫോർ ഓപ് കോഡ് ദെൻ എക്സ് ഒരു അഡ്രസ്സിംഗ് മോഡാണ്. സോ ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആൻഡ് ഇൻഡെക്സ്ഡ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു വൺ ആൻഡ് 15 ബിറ്റ് അഡ്രസ്. ഒൺലി വൺ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ഫോർ എസ് ഐ സി മെഷീൻ. ഇൻ എസ് ഐ സി എക്സ് ഇ ദർ ആർ ഫോർ ഫോർമാറ്റ്സ്, ഫോർമാറ്റ് 1, 2, 3 and 4. ഫോർമാറ്റ് 1 സൈസ് 1 byte. There is only opcode of size 8 bits. Example RSUB. Second format is format 2, size is 2 bytes. അതിൻ്റെ അതിൻ്റെ ഫോർമാറ്റ് ഫസ്റ്റ് 8 ബിറ്റ്സ് ആർ ഓപ് കോഡ്, ദെൻ R1 കറസ്പോണ്ടിങ് 4 bit ആൻഡ് R2 കറസ്പോണ്ടിങ് 4 bit. R1 ആൻഡ് R2 ആർ 2 രജിസ്റ്റേഴ്സ്. എക്സാമ്പിൾ COMP R A, S. ഈ ഇൻസ്ട്രക്ഷനിൽ A, S, 2 രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പയർ R കറസ്പോണ്ടിങ് ഓപ് കോഡ് ഇൻ 8 bit ഫസ്റ്റ് ഇടുക. ദെൻ R1 എന്ന് വെച്ചാൽ എയുടെ നമ്പറാണ് R1. എയുടെ യുണീക്ക് നമ്പർ 0 ആണ്. സോ 0 കൺവേർട്ട് ചെയ്യുക ബൈനറിയിലേക്ക്, 0000. അങ്ങനെയായിരിക്കും R1 പ്ലേസിൽ വരിക. ദെൻ R2 എസിൻ്റെ നമ്പറാണ് വെക്കുക. ദ നമ്പർ ഓഫ് എസ് ഈസ് 4 ആണ്. അപ്പോൾ 4 ഇക്വലൻറ്റ് ബൈനറി ഈസ് 0100. സോ ഇങ്ങനെയാണ് ഫോർമാറ്റ് 2. ദെൻ ഫോർമാറ്റ് 3 ഈസ് 3 bytes. സോ അതിൽ ഫസ്റ്റ് 6 bits ആർ ഓപ് കോഡ്, നെക്സ്റ്റ് 6 bits ആർ ഫ്ലാഗ്സ് ആൻഡ് ലാസ്റ്റ് 12 bits ആർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആൻഡ് നോർമലി ഓപ് കോഡ് ഓൾവേസ് 8 bit ആണ് വരിക. സോ അതിൽ റൈറ്റ് മോസ്റ്റ് 2 bit കട്ട് ചെയ്യും. ബാലൻസ് 6 bit ഓപ് കോഡിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ദെൻ ഫ്ലാഗ് N4 ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ആണെങ്കിൽ അത് 1 സെറ്റ് ചെയ്യും. ദെൻ I=I4 ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇമ്മീഡിയറ്റ് ആണെങ്കിൽ I 1 സെറ്റ് ചെയ്യും. X4 ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. ഇൻഡെക്സ്ഡ് അറേ ഇൻഡെക്സ് യൂസ് ചെയ്യുന്ന കേസിൽ X 1 സെറ്റ് ചെയ്യും. ബേസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡാണെങ്കിൽ B 1 ആക്കും. പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡാണെങ്കിൽ P1 ആവും. ദെൻ ഇ ഡിസ്റ്റിങ്യൂഷ് ചെയ്യുന്നത് ഫോർമാറ്റ് 3 ആണോ 4 ആണോ എന്നുള്ളതാണ്. ഫോർമാറ്റ് 3 ആണെങ്കിൽ E = 0. ഫോർമാറ്റ് 4 ആണെങ്കിൽ E = 1. ദെൻ ഫോർമാറ്റ് 4 ഈസ് 4 byte ഇൻസ്ട്രക്ഷൻ. ഫസ്റ്റ് 6 bit ഓപ് കോഡ്, നെക്സ്റ്റ് 6 bits ഫ്ലാഗ്സ് ആൻഡ് ലാസ്റ്റ് 20 bits ആർ അഡ്രസ്. നെക്സ്റ്റ് ഈസ് അഡ്രസ്സിംഗ് മോഡ്സ്. എസ് ഐ സിയിൽ ദർ ആർ 2 അഡ്രസ്സിംഗ് മോഡ്സ്, ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആൻഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ്. ഈ എസ് ഐ സി ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിൽ X = 0 മീൻസ് ഇറ്റ് ഈസ് ഡയറക്റ്റ് അഡ്രസ്സിംഗ്. X = 1 മീൻസ് ഇറ്റ് ഈസ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ്. സോ ഡയറക്റ്റ് അഡ്രസ്സിംഗിൽ X = 0. സോ ടാർഗറ്റ് അഡ്രസ്, ടാർഗറ്റ് അഡ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡേറ്റ ഇരിക്കുന്ന അഡ്രസ് ലൊക്കേഷൻ, അതാണ് ടാർഗറ്റ് അഡ്രസ്. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അഡ്രസ് തന്നെയായിരിക്കും ടാർഗറ്റ് അഡ്രസ്. ഇൻ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് നമ്മൾ അറേയിൽ എലമെൻറ്റ്സ് ആക്സസ് ചെയ്യുവാണ്. സോ X = 1 ആൻഡ് ദ ടാർഗറ്റ് അഡ്രസ് ഈസ് അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്, ദാറ്റ് ഈസ് അഡ്രസ് പ്ലസ് ആ ഇൻഡെക്സ്. തേർഡ് ലൊക്കേഷനിൽ നിന്നാണ് നമ്മൾ ഡേറ്റ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ 1000 ആണ് സ്റ്റാർട്ടിംഗ് അഡ്രസ് എങ്കിൽ 1003 ആയിരിക്കും ടാർഗറ്റ് അഡ്രസ്. എസ് ഐ സി എക്സ് ഇ മെഷീനിലെ അഡ്രസ്സിംഗ് മോഡ്സ്, അതിൽ കുറേ അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് X = 0. ഇൻഡെക്സ് അഡ്രസ്സിംഗ് X = 1. അത് എസ് ഐ സി പോലെ തന്നെയാണ്. ദെൻ ദർ ആർ 2 റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്സ്, ബേസ് റിലേറ്റീവ് ആൻഡ് പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ്. ഇൻ ബേസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് നമ്മളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ടാർഗറ്റ് ബേസ് രജിസ്റ്റർ എന്ന് പറയുന്ന രജിസ്റ്റർ ഉണ്ട്, രജിസ്റ്റർ ബി, അതിലൊരു അഡ്രസ്സ് കാണും, സേ 1000 ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ നമ്മുടെ ആക്ച്വൽ ഡേറ്റ് റിസൈഡ് ചെയ്യുന്നത് 5000 എന്ന് അസ്യൂം ചെയ്യുക. ഇത് തമ്മിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ 5000 - 1000, ദാറ്റ് ഈസ് 4000 ആയിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്. ടാർഗറ്റ് അഡ്രസ് ഈസ് ബേസിലെ അഡ്രസ്സ് പ്ലസ് ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് ടാർഗറ്റ് അഡ്രസ് ഉണ്ടാവുക.
സോ ബേസിലെ അഡ്രസ്സ് 1000, ഡിസ്പ്ലേസ്മെന്റ് 4000, സം ഈസ് 5000. ഇതുപോലെ സിമിലർ ആണ് പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡല്. ഇവിടെ നമ്മൾ പ്രോഗ്രാം കൗണ്ടറുമായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ് പ്ലസ് ആ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും ടാർഗറ്റ് അഡ്രസ്. ഇൻ പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവിൽ പി ഈസ് ഈക്വൽ ടു 1, ബേസ് റിലേറ്റീവിൽ ബി ഈക്വൽ ടു 1. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് അഡ്രസ്സിംഗ് മോഡ് ഈസ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇൻ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് LDA #9 ഇതുപോലത്തെ ഇൻസ്ട്രക്ഷൻ ആണ് ഡയറക്ട്ലി ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഇൻസ്ട്രക്ഷൻ. ഇൻ ദാറ്റ് കേസ് ഐ ഈസ് ഈക്വൽ ടു 1. ഇൻ നോർമൽ സിമ്പിൾ അഡ്രസ്സിംഗ് മോഡ് അവിടെ N4 ഇൻഡയറക്റ്റ് ആൻഡ് I4 ഇമ്മീഡിയറ്റ് രണ്ടും അല്ലാത്ത കേസിൽ, നൈദർ ഇൻഡയറക്റ്റ് നോർ ഇമ്മീഡിയറ്റ്, ആ കേസിൽ നോർമലി ചെയ്യുക എൻ ആൻഡ് ഐ ഇസ് ഈക്വൽ ടു 1 ആയിട്ട് സെറ്റ് ചെയ്യും, രണ്ടും അല്ലാത്ത കേസിൽ. സോ അത് പ്രോഗ്രാം ചെയ്യുന്ന കേസിൽ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. നൈദർ ഇൻഡയറക്റ്റ് നോർ ഇമ്മീഡിയറ്റ്, ഈ കേസിൽ ബോത്ത് എൻ ആൻഡ് ഐ ഇസ് ഈക്വൽ ടു 1. അനദർ അഡ്രസ്സിംഗ് മോഡ് ഈസ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് മാത്രമാണെങ്കിൽ എൻ ഇസ് ഈക്വൽ ടു 1. ദെൻ ദർ ആർ സം കോമ്പിനേഷൻസ്, ഇൻഡെക്സ് പ്ലസ് ബേസ് റിലേറ്റീവ്, ഇൻഡെക്സ് പ്ലസ് പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ്, ഇൻഡെക്സ് പ്ലസ് ഡയറക്റ്റ്. അതിൽ ഫസ്റ്റ് വൺ എക്സ്പ്ലെയിൻ ചെയ്യാം, ഇൻഡെക്സ് പ്ലസ് ബേസ് റിലേറ്റീവ്. ഇൻഡെക്സ് ടു ആണ്, അതായത് അറേ ഇൻഡെക്സ് യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ബേസ് റിലേറ്റീവ് ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 1, ബേസ് റിലേറ്റീവ് ആയതുകൊണ്ട് ബി ഇസ് ഈക്വൽ ടു 1. ദ ടാർഗറ്റ് അഡ്രസ് കാൽക്കുലേഷൻ എങ്ങനെയാണ്? ബേസിലെ വാല്യൂ പ്ലസ് ഇൻഡെക്സ് രജിസ്റ്ററിലെ, രജിസ്റ്റർ എക്സിലെ വാല്യൂ പ്ലസ് സം ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു അവർ ടാർഗറ്റ് അഡ്രസ്. നെക്സ്റ്റ് ഈസ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് SIC ആൻഡ് SIC XE. SIC പ്രൊവൈഡ്സ് 26 ഇൻസ്ട്രക്ഷൻസ്. ദ ആർ ഡിവൈഡഡ് ഇൻ ടു 5 കാറ്റഗറി. ഫസ്റ്റ് ഈസ് ലോഡ് ആൻഡ് സ്റ്റോർ രജിസ്റ്റേഴ്സ്. രജിസ്റ്റർ എയിലോട്ട് ഡേറ്റ ലോഡ് ചെയ്യാൻ LDA, ലോഡ് ഡേറ്റ ടു അക്യുമുലേറ്റർ. LDX ഈസ് ലോഡ് ഡേറ്റ ടു രജിസ്റ്റർ X. റിവേഴ്സ് ഓപ്പറേഷൻ ആണ് STA ആൻഡ് STX. സ്റ്റോർ ഡേറ്റ ഫ്രം അക്യുമുലേറ്റർ ടു സം മെമ്മറി ലൊക്കേഷൻ, അതിന് STA ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുക. സെക്കൻഡ് കാറ്റഗറി ഇൻഡീജർ അരിത്തമെറ്റിക് ഓപ്പറേഷൻ, ആഡ്, സബ് മൾ, ഡിവ്. ഈ 4 ഓപ്പറേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് ഓപ്പറൻഡ് ഷുഡ് ബി ഇൻ അക്യുമുലേറ്റർ ആൻഡ് സെക്കൻഡ് ഓപ്പറൻഡ് ഷുഡ് ബി ഇൻ എനി മെമ്മറി ലൊക്കേഷൻ. റിസൾട്ട് അക്യുമുലേറ്ററിലോട്ട് വരും. തേർഡ് വൺ ഈസ് കമ്പാരിസൺ, COMP. കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓപ്പറൻ ഷുഡ് ബി ഇൻ അക്യുമുലേറ്റർ ആൻഡ് സെക്കൻഡ് ഓപ്പറൻ ഷുഡ് ബി ഇൻ എനി മെമ്മറി ലൊക്കേഷൻ. കമ്പാരിസിൻ്റെ റിസൾട്ട് ഐദർ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇതിൽ ഏതാണോ അത് കറസ്പോണ്ടിങ് കണ്ടീഷണൽ കോഡിൽ വന്ന് സെറ്റ് ചെയ്യും. സ്റ്റാറ്റസ് വേർഡിൻ്റെ ഒരു പാർട്ടാണ് കണ്ടീഷണൽ കോഡ്, കണ്ടീഷൻ കോഡ്. അതിലേക്ക് വന്ന് ലെസ്, ഗ്രേറ്റർ, ഈക്വൽ ടു ഏതാണോ കറസ്പോണ്ടിങ് സെറ്റ് ആയിട്ട് വരും. നെക്സ്റ്റ് ഈസ് കണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻ, JLT, JEQ, JGT. ബേസ്ഡ് ഓൺ കണ്ടീഷണൽ കോഡ് നമുക്ക് ജമ്പ് ചെയ്യാം. JLT, ജമ്പ് ലെസ് ദാൻ, JEQ, ജമ്പ് ഈക്വൽ ടു, JGT, ജമ്പ് ഗ്രേറ്റർ ദാൻ. നെക്സ്റ്റ് ഈസ് സബ് റൂട്ടീൻ ലിങ്കേജ്, JSUB. സബ് റൂട്ടീനെ കോൾ ചെയ്യാൻ JSUB. സബ് റൂട്ടീൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് RSUB. SIC XE ഇൻസ്ട്രക്ഷൻസ്. SIC XE ൽ ദർ ആർ 59 ഇൻസ്ട്രക്ഷൻസ്. ദർ ഡിവൈഡഡ് ഇൻ ടു 9 കാറ്റഗറി. ഫസ്റ്റ് ഈസ് ലോഡ് ആൻഡ് സ്റ്റോർ രജിസ്റ്റേഴ്സ്. SIC പോലെ LDA, LDX, STA, STX, പിന്നെ അഡീഷണൽ രജിസ്റ്റേഴ്സ് SIC XE ലുണ്ട്. സോ LDB, STB, അങ്ങനെ റിമൈനിങ് രജിസ്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻ. ദെൻ അരിത്തമെറ്റിക് ഓപ്പറേഷൻ, ഇൻടീജർ അരിത്തമെറ്റിക്, SIC പോലെ തന്നെ. ദെൻ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ, ഇൻസ്ട്രക്ഷൻസ് ആഡഫ്, സബ്എഫ്, മള്ളഫ്, ഡിവഫ്. ഈ കേസിൽ ഫസ്റ്റ് ഓപ്പറൻ ഷുഡ് ബി ഇൻ രജിസ്റ്റർ F ആൻഡ് സെക്കൻഡ് വൺ ഷുഡ് ബി ഇൻ ഇനി മെമ്മറി ലൊക്കേഷൻ. റിസൾട്ട് കീപ്പ് ചെയ്യുന്നത് രജിസ്റ്റർ F ൽ ആയിരിക്കും. നെക്സ്റ്റ് കാറ്റഗറി രജിസ്റ്റർ മൂവ് ഇൻസ്ട്രക്ഷൻ, RMO. വൺ രജിസ്റ്റർ ടു അനദർ രജിസ്റ്റർ ഡേറ്റ മൂവ്മെൻറ്റ്. ദെൻ രജിസ്റ്റർ ടു രജിസ്റ്റർ അരിത്തമെറ്റിക്, RR, സബ്ആർ, മൾആർ, ഡിവ്ആർ. സോ ഇതിൽ രണ്ട് രജിസ്റ്റർ തമ്മിലായിരിക്കും ഓപ്പറേഷൻ നടത്തുക. സോ ആഡ് ആർ
എ കോമ എസ് എന്ന് പറഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് എ. ഡിവ് ആർ എ കോമ എസ് എന്ന് പറഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എ. അപ്പോൾ സെക്കൻഡ് ഏത് രജിസ്റ്റർ ഇസ് ഈക്വൽ ടു സെക്കൻഡ് രജിസ്റ്റർ ഓപ്പറേറ്റർ ഫസ്റ്റ് രജിസ്റ്റർ. ഇങ്ങനെ റിവേഴ്സ് ഓർഡറിലാണ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക. നെക്സ്റ്റ് കമ്പാരിസൺ. കമ്പാരിസൺ എസ് ഐ സി പോലെ സിമിലർ. കണ്ടീഷണൽ ജമ്പ് എസ് ഐ സിയുടെ സിമിലർ. സബ്റൂട്ടീൻ ലിങ്കേജ് എസ് ഐ സിയുടെ സിമിലർ. ഫൈനലി സൂപ്പർവൈസർ കോൾ ഇൻസ്ട്രക്ഷൻ. ഇത് ഇൻട്രപ്റ്റ്സ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻസ്ട്രക്ഷൻ ആണ്, എസ് വി സി. ഫൈനലി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. എസ് ഐ സി മെഷീനിലും എസ് ഐ സി എക്സിയിലും ഇൻപുട്ട് ഡിവൈസസിനെയും ഔട്ട്പുട്ട് ഡിവൈസസിനെയും കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് കണക്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ടി ഡി, ടെസ്റ്റ് ഡിവൈസ്. ഡിവൈസ് റെഡി ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ഇൻസ്ട്രക്ഷൻ ടി ഡി. ഈ ഡിവൈസ് റെഡി ആണെങ്കിൽ ലെസ് ദാൻ ആയിരിക്കും സെറ്റ് ആവുക. ഡിവൈസ് ഈസ് നോട്ട് റെഡി കേസിൽ ഈക്വൽ ടു ആയിരിക്കും സെറ്റ് ആവുക. സെറ്റ് ചെയ്യുന്ന പ്ലേസ് കണ്ടീഷണൽ കോഡ്. ഇഫ് ദ ഡിവൈസ് ഈസ് റെഡി, കണ്ടീഷണൽ കോഡ് വാല്യൂ ഇസ് ഈക്വൽ ടു ലെസ് ദാൻ. ഇഫ് ദ ഡിവൈസ് ഈസ് നോട്ട് റെഡി, ദ കണ്ടീഷണൽ കോഡ് ഡേറ്റ ഇസ് ഈക്വൽ ടു ഈക്വൽ ടു. അങ്ങനെ ടി ഡി യൂസ് ചെയ്ത് ഡിവൈസ് റെഡി ആണോ, ഡേറ്റ റീഡ് ചെയ്യാൻ ഓർ റൈറ്റ് ചെയ്യാൻ റെഡി ആണോ എന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ഈസ് റീഡ് ഡേറ്റ, ദ ഇൻസ്ട്രക്ഷൻ ഈസ് ആർ ഡി. ടു റൈറ്റ് ഡേറ്റ, ദ ഇൻസ്ട്രക്ഷൻ ഈസ് ഡബ്ല്യു ഡി. നമ്മൾ ഇൻപുട്ട് ഡിവൈസസിനും ഔട്ട്പുട്ട് ഡിവൈസിനും ഒരു യുണീക്ക് 8 ബിറ്റ് നമ്പർ അസൈൻ ചെയ്യുന്നുണ്ട്. ഓരോ ഡിവൈസസിനെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 8 ബിറ്റ് നമ്പർ അസൈൻ ചെയ്യുന്നു. ഇനി എസ് ഐ സി എക്സിയിലെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. എസ് ഐ സി മെഷീനിലുള്ള ടി ഡി, ആർ ഡി, ഡബ്ല്യു ഡി ഈ ഇൻസ്ട്രക്ഷൻസ് എസ് ഐ സി എക്സിയിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ അഡീഷണൽ ഉള്ളത് ഐ ഒ ചാനൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഉള്ള എക്സ്ട്രാ 3 ഇൻസ്ട്രക്ഷൻസ് ആണ്. എസ് ഐ ഒ, സ്റ്റാർട്ട് ഐ ഒ ഓപ്പറേഷൻ, ടി ഐ ഒ, ടെസ്റ്റ് ഐ ഒ ഓപ്പറേഷൻസ് ഓഫ് ഐ ഒ ചാനൽ, എച്ച് ഐ ഒ, ഹോൾഡ് ദ ഓപ്പറേഷൻസ് ഓഫ് ഐ ഒ ചാനൽ. ദീസ് ആൾ ആർ എബൌട്ട് ദ ആർക്കിടെക്ചർ ഓഫ് എസ് ഐ സി ആൻഡ് എസ് ഐ സി എക്സി. താങ്ക് യു.